ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടി ടു അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ എക്സാമിനേഷൻ്റെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ ബാക്കി തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി നോക്കാനുള്ളത് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ നമ്പർ ഫിഫ്റ്റി വൺ വാട്ട് ഈസ് ദ പെനാൽറ്റി ഫാക്ടർ ഓഫ് എ പ്ലാൻ ഇഫ് ഇറ്റ്സ് ഇൻക്രിമെൻ്റൽ ലോസ് ഈസ് പോയിൻറ്റ് ടു അപ്പോൾ പെനാൽറ്റി ഫാക്ടർ കാണുവാൻ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡിവൈഡ് ബൈ ലോസ് ആണ് ഇൻക്രി വിസ് നത്തിങ് വരിക വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് പോയിന്റ് ടൂ എനിക്ക് എന്ത് ചെയ്താൽ ടൂ ബൈ ടെൻ ചെയ്തെടു ബൈ ടെൻ സോ ദാറ്റ് ബി എന്തായിരിക്കും ഈ ടെൻ മുകളിൽ പോവും ടെൻ ബൈ എയ്റ്റ് ആവും ഫൈവ് ആയിരിക്കും ആൻസർ സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ചോയ്സ് അല്ലേ ക്ലിയർ ആണല്ലോ അപ്പം ആ പെനാൾറ്റി ഫാക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് അല്ലെ എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു കോൺസെപ്റ്റാണ് സോ വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ത് അല്ലെ ഇൻക്രിമെൻറ്റൽ ലോസ് എന്തായിരിക്കും ദാറ്റ് വുഡ് ബി യുവർ പെനാൾറ്റി ഫാക്ടർ ആയിരിക്കും സോ ദാറ്റ് ഈസ് വൺ പോയിന്റ് ടു ഫൈവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ചോയ്സ് വിൽ മൂവ് ഓൺ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ന്യൂ സ്റ്റഡി സ്റ്റേറ്റ് ഫ്രീക്വൻസി ഇഫ് എ മെഗാവാട്ട് ലോഡ് ഇൻക്രീസ് ഒക്കേ ഇൻ എൻ ഏരിയ വിത്ത് ഫ്രീക്വൻസി ഫിഫ്റ്റി ഹർട്സ് ഗവർണർ റെഗുലേഷൻ ആർ ഇസ് ഈക്വൽ ടു പോയിന്റ് വൺ പെർ യൂണിറ്റ് ആൻഡ് ദ ഫ്രീക്വൻസി ഡിപ്പെൻ്റ് കോമ്പോണൻറ്റ് ഓഫ് ലോഡ് ചേഞ്ച് ഡി ഇസ് ഈക്വൽ ടു എന്ത എയ്റ്റ് പെർ യൂണിറ്റ് ഓൺ ഹൺഡ്രഡ് എം വി എ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ എന്താണ് കാണേണ്ടത് ന്യൂ സ്റ്റഡി സ്റ്റേറ്റ് ഫ്രീക്വൻസി ആണ് കാണണ്ടത് അല്ലേ സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തുണ്ട് വി ഹാവ് എ ഫോമുല സോ ദാറ്റ് വിൽ ബി എന്തായിരിക്കും വോൾട്ടേജ് അല്ലെ ലോഡ് ഫ്രീക്വൻസി കണ്ട്രോൾ എന്ന് പറഞ്ഞ പോഷ്യനിലാണ് ഇത് വരുന്നത് സോ ദാറ്റ് വിൽ ബി എന്തായിരിക്കും ഡെൽറ്റ എഫ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഈസ് നത്തിങ് ബട്ട് വാട്ട് വൺ ബൈ ഡി പെർ യൂണിറ്റ് ഡിവൈഡ് ബൈ വൺ ബൈ വൺ ബൈ ഡി പെർ യൂണിറ്റ് പ്ലസ് വൺ ബൈ ആർ ഇൻറ്റു ഡെൽറ്റ പി ലോട്ട് ക്ലിയർ ആണല്ലോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആണ് നമുക്ക് കിട്ടുക സോ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ വൺ ഡിവൈഡ് ബൈ ഡി പെർ യൂണിറ്റ് എത്ര തന്നെ പോയിന്റ് എയ്റ്റ് ആൻഡ് പ്ലസ് വൺ ബൈ ആർ എത്രയാണ് പോയിന്റ് വൺ പെർ യൂണിറ്റ് ഓക്കെ അല്ലേ ഇൻറ്റു ടെൻ മെഗാവാട്ട് സോ ദിസ് വിൽ ബി യുവർ ഡെൽറ്റ എഫ് ഓക്കെ സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് ടെൻ ഡിവൈഡ് ബൈ പോയിന്റ് എയ്റ്റ് പ്ലസ് പത്ത് ഉണ്ടാകും അല്ലേ ടെൻ പോയിൻ്റ് എയ്റ്റ് സോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് കണ്ടിടിക്കേണ്ടത് പുതിയ ഫ്രീക്വൻസി അല്ലെ പുതിയ സ്റ്റഡി സ്റ്റേറ്റ് ഉള്ള ഫ്രീക്വൻസി ആണ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് യുവർ ഓൾഡ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് എന്താണ് ഫിഫ്റ്റി ഹെഡ്സ് ആയിരിക്കും അല്ലേ ഫിഫ്റ്റി ഹെഡ്സ് മൈനസ് ഡെൽറ്റ എഫ് ചെയ്ത് കഴിഞ്ഞാൽ മതി സോ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും യു വിൽ ഗെറ്റ് ആൻ ആൻസർ ഫോർട്ടി നയൻ പോയിൻറ്റ് സീറോ സെവൻ ഫോർ ഹെഡ്സ് കിട്ടും ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ബിഫോർ ദാറ്റ് ദൽ ബി റബ്ബിങ് ദിസ് വൺ സോറി സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഈസ് നോക്കാം നമുക്ക് എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് കണക്ടഡ് ടു എ വൺ തേർട്ടി ടു കെ വി ബസ് ബാർ വാട്ട് ഇസ് ദക്സിമം വാല്യൂ ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അക്രോസ് ദ കോൺടാക്ട്സ് ഓഫ് ഇറ്റ് സർക്യൂട്ട് ബ്രേക്കർ സോ ഇൻസഫിഷ്യൻ ഡാറ്റ് ആയതുകൊണ്ട് എന്താണ് ഈ കൊസ്റ്റിൻ വാസ് ക്യാൻസൽഡാണ് ടോഫ് ഫിഫ്റ്റി ത്രീ വി ആർ നോട്ട് കൺസിഡറിംഗ് റൈറ്റ് നോ ഓക്കെ സോ വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അക്രോസ് ദ കോൺടാക്ട് ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെയാണ് ടു ടൈംസ് എന്താണ് ഇ പീക്ക് അല്ലെ പീക്ക് വാല്യൂ സോ പീക്ക് വാല്യൂ കാണുമ്പോൾ എം എസ് വാല്യൂന് എന്ത് ചെയ്യണം റൂട്ടൂണ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ എനിവേ ദാറ്റ് ക്വസ്റ്റൻ വാസ് ഡിലീറ്റഡ് ഓക്കെ കറണ്ട് ചോപ്പിംഗ് ഒക്കേഴ്സ് ഡ്യൂരി കറണ്ട് ചോപ്പ് ചോപ്പിംഗ് എപ്പോഴാണ് ആ പ്രതിഭാസം എപ്പോഴാണ് നടക്കുന്നത് ഇറ്റ് ഈസ് ഒക്കറിങ് ഡ്യൂ ടു ദ ഡിസ്കണക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് സംഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക കറണ്ട് ചോപ്പിംഗ് പ്രതിഭാസം സംഭവിക്കുക ഓക്കെ ഓപ്ഷൻ സി വു വിൽ ബി ദ റൈറ്റ് ചോയ്സ് ആയിരിക്കും കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ ഫോർ ഹൺഡ്രഡ് കെ വി സെർച്ച് ട്രാവൽസ് ഓൺ എൻ ഓവർ ഹെഡ് ലൈൻ ഓഫ് സെർജ് ഇമ്പിഡൻസ് ഫോർ ഹൺഡ്രഡ് ഓവും ടുവാർഡ്സ് ഇറ്റ് ജംഗ്ഷൻ വിത്ത് എ കേബിൾ വിച്ച് ഹാസ് എ സെർജ് ഇമ്പൻസ് ഓഫ് ഫോർട്ടി ഓം അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ദ ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് അപ്പം നമ്മൾ ഇൻസിഡൻറ്റ് റിഫ്ലക്ഷൻ വോൾട്ടേജ് ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന കേസാണ് സോ ബേസിക്കലി അവിടെ നമുക്ക് വി ഹവ് എ ഫോർമുല എന്താണ് ട്രാൻസ്മിറ്റഡ് വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് വാട്ട് യുവർ അപ്ലൈഡ് വോൾട്ടേജ് എന്താണ് സർജ് വോൾ അല്ലേ അതായത് ഫോർ ഹൺഡ്രഡ് കെ വി സർജ് അല്ലേ സോ വി ഇൻറ്റു ടു ടൈംസ് സെഡ് ലോഡ് ഡിവൈഡഡ് ബൈ എന്താണ് സെഡ് സെർജ് പ്ലസ് സെഡ് ലോഡ് ഇങ്ങനെയാണ് ഫോർമുല വരിക സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വുഡ് ബി എന്തായിരിക്കും ഫോർ ഹൺഡ്രഡ് ഇൻറ്റു കെ വിയിലാണ് സി ഫോർ ഹൺഡ്രഡ് കെ വി എന്നാണ് ക്വസ്റ്റിനിൽ എത്തുന്നത് പക്ഷേ ഓൾ ഓപ്ഷൻസ് ആർ ഇൻ കെ വി സോ വി ആർ നോട്ട് കൺസിഡറിങ് ദാറ്റ് ഫോർ ഹൺഡ്രഡ് ഇറ്റ് സെൽഫീസ് ഓക്കെ ടു ഇൻറ്റു ജംഗ്ഷനിലേക്ക് എന്താണ് വരുന്നത് കേബിളാണ് വരുന്നത് കേബിളിൻ്റെ സെർജ് ഇംബിഡൻസ് എത്രയാണ് ഫോർട്ടി ഓം ആണ് ഡിവൈഡ് ബൈ സെർജ് ഇംബിഡൻസ് ഓഫ് എന്താണ് ലൈൻ എന്താണ് ദാറ്റ് ഈസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി സോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് ഇൻറ്റു ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ ഫോർട്ടി സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് ദിസ് വിൽ ബി ലെവൻ സോ എയ്റ്റ് ഹൺഡ്രഡ് ബൈ ലെവൻ കിട്ടും ദാറ്റ് വുഡ് ബി എന്തായിരിക്കും സെവൻറ്റി ടു പോയിന്റ് സെവൻ ടു കെ വി ഓപ്ഷൻ ടിക്ക് ചെയ്യാം നമുക്ക് ഓപ്ഷൻ ബി വിൽ ബി ദൈറ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക് ഹീറ്റിംഗ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക് ഹീറ്റിംഗിൻ്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ആർ സോൾട്ട് ബാത്ത് ഫേർണസ് ഇൻഡക്ഷൻ ഫേർണസ് ഇലക്ട്രിക് ആർക്ക് ഫേർണസ് റെസിസ്റ്റൻസ് വെൽഡിംഗ് സോ ഇൻഡക്ഷൻ ഫർണസ് ആയിരിക്കും ശരിയായ ഉത്തരം ഓക്കെ എന്താണ് ചോദ്യത്തിൽ ചോദിച്ചത് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് എന്താണ് ഇൻഡക്ഷൻ ഫർണസ് ആയിരിക്കും അതിൻ്റെ എക്സാമ്പിൾ െ നെക്സ്റ്റ് ഈസ് ദി സ്പെസിഫൈഡ് പാരാമീറ്റേഴ്സ് ഫോർ എ സ്ലാക്ക് ബസ് ഇൻ എ ലോഡ് ഫ്ലോ അനാലിസിസ് ആർ നോക്കി ചോദിച്ചിരിക്കുന്നത് സ്ലാക്ക് ബസ് അപ്പോൾ ബേസിക്കലി നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബസ്സസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബസ്സസ് ബസ്സീഫിക്കേഷൻ മുഴുവൻ മൂന്ന് കാറ്റഗറി കാറ്റഗറിയാണുള്ളത് ഒന്ന് ജനറേറ്റർ ബസ് ആൻഡ് ദെൻ റെഫറൻസ് ബസ് ആൻഡ് ദെൻ ലോഡ് ബസ് അല്ലെ സോ ജനറേറ്റർ ബസ്സിൽ എന്തൊക്കെയായിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ജനറേറ്റർ ബസ്സിൽ പി വി ബസ് എന്നാണ് മറ്റൊരു പേര് ബിക്കോസ് അതിൻ്റെ ആക്റ്റീവ് പവറും വോൾട്ടേജും ആയിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് റഫറൻസ് ബസ്സിനാണ് നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു സ്ലാക്ക് ബസ് അത് വൺ കൈൻഡ് ഓഫ് ജനറേറ്റർ ബസ് തന്നെയാണ് പക്ഷെ എം എങ് ജനറേറ്റർ ബസ്സില് ഒന്നിനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും റഫറൻസ് ബസ്സാക്കുമെന്ന് പഠിച്ചിട്ടുണ്ട് സോ ദാറ്റ് വിൽ ബി എന്തായിരിക്കും സ്ലാക്ക് ബസ് അല്ലെങ്കിൽ റഫറൻസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി അറ്റ് അൻ ആംഗിൾ ഡെൽറ്റ അല്ലേ ടോർക്ക് ടോർക്കാംഗിൾ ലോഡ് ആംഗിളും അതേപോലെ തന്നെ വോൾട്ടേജും ആയിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടില്ല ലോഡ് ബസ് എന്തായിരിക്കും ലോഡ് ബസ് റഫറൻസ് എല്ലാം ജനറേറ്റർ ബസ് റഫറൻസ് ബസ് അല്ലെ സ്ലാക്ക് ബസ് ലോഡ് ബസ്സിൽ പി ക്യു ബസ് എന്നാണ് പറഞ്ഞത് ബിക്കോസ് ആക്റ്റീവ് പവറും റിയാക്റ്റീവ് പവറും ആയിരിക്കും സ്പെസിഫൈഡ് ക്വാണ്ടിറ്റീസ് ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് എന്തായിരിക്കും വോൾട്ടേജ് ആൻഡ് ലോഡ് ആംഗിൾ ഓർ ടോർക്ക് ആംഗിൾ അൺസ്പെസിഫൈഡ് ആയിരിക്കും കേട്ടോ ഇവിടെ പി വി ബസ്സിലോ പി വി ബസ്സിൽ പി ആൻഡ് വി ആർ സ്പെസിഫൈഡ് സോ റിമൈനിങ് എന്താണ് ക്യു ആൻഡ് ലോഡ് ആംഗിൾ വിൽ ബി അൺസ്പെസിഫൈഡ് അല്ലേ നോട്ട് സ്പെസിഫൈഡ് ഓവർ ഹിയർ ഇൻ ജനറേറ്റർ ബസ് അല്ലേ അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സ്പെസിഫൈഡ് പാരാമീറ്റർ ഫോർ എ സ്ലാക്ക് ബസ് സ്ലാക്ക് ബസ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് ബസ്സായിരിക്കും വിറ്റ് ഈസ് വി അറ്റ് എൻ ആംഗിൾ ഡെൽറ്റ സോ വോൾട്ടേജ് വോൾട്ടേജ് ആൻഡ് എന്താ പറയുക ലോഡ് ടോർക്ക് ആംഗിൾ സോ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ വിൽ ബി ദ കറക്ട് ഓപ്ഷൻ ഓവർ ഹിയർ സോ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലോഡ് ആംഗ്ലോർ ടോർക്ക് ആംഗ്ലർസ് കറസ്പോണ്ടിങ് ഫേസ് ആംഗിൾ ആണ് സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ചോയ്സ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ സബ് അർബൻ ഇലക്ട്രിക് ട്രാക്ഷൻ സർവീസ് സബ് അർബൻ ട്രാക്ഷൻ ഇലക്ട്രിക് സർവീസിൽ ശരിയായതായത് കോസ്റ്റിംഗ് പീരീഡ് ഈസ് ലോങ്ങർ ആണ് ആൻഡ് ഫ്രീ റണ്ണിംഗ് പീരീഡ് ഈസ് ലോങ്ങർ ആൻഡ് ദൻ കോസ്റ്റിംഗ് ആൻഡ് ഫ്രീ റണ്ണിംഗ് പീരീഡ്സ് ആർ സ്മോളർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദബോ സോ നോക്കൂ ചോദിച്ചിരിക്കുന്നത് സബ് അർബൻ ഇലക്ട്രിക് ട്രാക്ഷൻ ആണ് അതിൻ്റെ കോസ്റ്റിംഗ് പീരീഡ് വിൽ ബി ലാർജർ ആയിരിക്കും കേട്ടോ ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം നമുക്ക് ഫിഫ്റ്റി സോറി ഫിഫ്റ്റി ഡിസ്കസ് ചെയ്തു നൗ വിൽ ബി മൂവ് ഓൺ ടു സിക്സ്റ്റി the dead weight of an electric train is 210 or and distance between station is 1.6 kilometers and there is a uniform gradient of 1 in 80 between the stations ദ ട്രാക്റ്റീവ് എഫേർട്ട് ഡ്യൂ ടു ഗ്രേഡിയൻറ്റ് ഈസ് അപ്പോൾ നമ്മൾ എന്താ ഇലക്ട്രിക്കൽ ആയിട്ട് ബന്ധമില്ലാത്തതാണല്ലോ സി ഇത് യൂട്ടിലൈസേഷൻ ഓഫ് പവർ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വരുന്നതാണ് സോ എനിവേ എങ്ങനെയായാലും നമുക്കിത് സോൾവ് ചെയ്തേ പറ്റുള്ളൂ എക്സാമിനേഷൻ ചോദിച്ച സ്ഥിതിക്ക് സോ ബേസിക്കലി പറയുന്ന ഡെഡ് വെയ്റ്റ് ഓഫ് ആൻ ഇലക്ട്രിക് ടെൻ ഈസ് എന്താണ് ടു ഹൺഡ്രഡ് ടെന്നാണ് അപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ഉള്ള വഴിയിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത് ഓക്കെ സോ ദിസ് ഈസ് ദ ട്രെയിൻ എന്ന് അസ്യൂം ചെയ്യുക വീൽസ് പടണ്ട് ഓക്കെ സോ ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗ്രേഡിയൻറ്റ് ഓഫ് എത്ര പറഞ്ഞത് ഗ്രേഡിയൻറ്റ് ഈസ് ഹാവിംഗ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എലിവേഷൻ ബൈ ഇതിന്റെ ഡിസ്റ്റൻസ് ആ സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട് സൈൻ തീറ്റയ്ക്ക് ഈക്വലന്റ് ആണ് ഗ്രേഡിയൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ വിൽ ബി വൺ ബൈ എയ്റ്റീൻ ആയിരിക്കും വരാം ഓക്കെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റേഷൻ ഈസ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ സോ ദിസ് വിൽ ബി എന്തായിരിക്കും വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആയിരിക്കും ഓക്കെ ഇനി നമ്മളോട് എന്താ ചോദിക്കണേ ദ ട്രാക്റ്റീവ് എഫേർട്ട് ഡ്യൂ ടു ദ ദ്രേഡിയൻ ഗ്രേഡിയന്റിനെ കൊണ്ട് ട്രാക്ഷൻ ഉണ്ടാകുന്ന എഫേർട്ട് അതായത് ബേസിക്കലി നമുക്കറിയാം എം ജി കോസ് തീറ്റ ആയിരിക്കും അല്ലെ ഈ എലമെന്റ് എന്തായിരിക്കും ദിസ് എലമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ സോ ട്രാക്ഷനെ കൊണ്ട് അതായത് ട്രാക്റ്റീവ് എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും എന്ത് ഗ്രേഡിനെ കൊണ്ടുള്ള ട്രാക്റ്റീവ് എഫേർട്ട് പറഞ്ഞാൽ അതായിരിക്കും എഫ് ആയിരിക്കും സോ എഫ് വിൽ ബി എന്തായിരിക്കും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്തേ മതിയാകൂ ആ ഒരു എന്ത് ചെയ്യുക എഫക്റ്റിനെ നൾഡിഫൈ ചെയ്യണമെങ്കിൽ സോ എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എം ജി ഇസ് നത്തിങ് ബട്ട് വാട്ട് ഇൻ ദ വെയിറ്റ് ആണ് വെയിറ്റ് ഇൻ ടു സൈൻ തീറ്റ ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് വെയിറ്റ് എത്രയാ തന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ടണ് ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യിൽ സോ ടു ഹൺഡ്രഡ് ഇൻ ടു തൗസൻഡ് സയൻ തീരൻ്റെ വാല്യൂ എത്രയാണ് വൺ ബൈ എയ്റ്റി ക്ലിയർ ആണല്ലോ സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എയ്റ്റിയും ഒരു തൗസൻഡും വെട്ടിക്കളയുക എയ്റ്റ് ടു ഹൺഡ്രഡിൽ എത്ര പ്രാവശ്യം ടു ഹൺഡ്രഡിൽ എയ്റ്റ് വിൽ ബി ട്വൻറ്റി ഫൈവ് അല്ലേ സോ എയ്റ്റ് ആൻഡ് ദെൻ സി നമുക്ക് പകുതിയാക്കി കൊണ്ടുവരാം ദിസ് വിൽ ബി ഹൺഡ്രഡ് ദിസ് വിൽ ബി ഫോർ യെസ് ഒബിയസ്ലി ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് ഹൺഡ്രഡ്സ് വിൽ ബി എന്തായിരിക്കും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി ആയിരിക്കും എന്ത് ഇതിൻ്റെ എഫക്റ്റ് ഈ ഇതിന് എഫക്റ്റ് കളയാൻ വേണ്ടിയിട്ടുള്ള ട്രാക്ഷനെ കൊണ്ടുള്ള അപ്ലൈ ചെയ്യേണ്ട എന്ത് ദ ഫോഴ്സ് റിക്വയർഡ് ടു ഓവർകം ദ ട്രാക്റ്റീവ് എഫേർട്ട് ദാറ്റ് വിൽ ബി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി അല്ലേ സോ ഓപ്ഷനിൽ നോക്കാം നമുക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി അപ്പം നിങ്ങൾ ഈ ഇതെന്താ എഫ് ഇവിടെ കെ ജി അങ്ങനെയല്ല എഫ് ഓസ് ന്യൂട്ടനിലാണല്ലോ വരേണ്ടത് പക്ഷേ ട്രാക്ടീവ് എഫേർട്ട് ഡ്യൂ ടു ദ ഗ്രേഡിൻ സ്ലോപ്പ് കൊണ്ടുള്ള ട്രാക്റ്റീവ് എഫേർട്ടാ സോ ദാറ്റ് വിൽ ബി ബേസിക്കലി എന്തായിരിക്കും വരിക എഫിന് പകരം ഇറ്റ് വിൽ ബി എന്തായിരിക്കും ഡബ്ല്യു ആയിരിക്കും വരിക സോ ഡയറക്ട്ി ഇറ്റ് വിൽ ബി ഡബ്ല്യു ഓക്കെ ബിക്കോസ് ഡയ്മെൻഷൻ അനാലിസിസ് നോക്കിയാൽ മതി എം ജി ആയിരിക്കും എന്ത് കറസ്പോണ്ടിങ് വെയിറ്റ് ആൻഡ് സയൻ തീറ്റൊക്കെ ഒന്നുമില്ല കറസ്പോണ്ടിങ് യൂണിറ്റ് ഇല്ല അപ്പം ഇറ്റ് ഷുഡ് ബി എ കൈൻഡ് ഓഫ് വെയിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ലൈക്ക് മാസിൻഡു ആക്സിലറേഷൻ പറയില്ല നമ്മൾ അല്ലേ സോ ഇവിടെന്താ ട്രെയിൻ്റെ വെയിറ്റ് താഴേക്കാണ് വരിക സോ ഇംഗ്ലാൻഡ് പ്ലെയിനിലായെക്കൊണ്ട് സയൻ തീറ്റ കോമ്പോണൻറ്റ് ആയിരിക്കും അതിനെ എന്ത് ചെയ്യുക എക്രോസ് ആയിട്ട് ആക്ട് ചെയ്യുക ഓക്കെ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെ ജി വിൽ ബി ദ റൈറ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫോർ എ ഗിവൺ ഷെഡ്യൂൾ സ്പീഡ് ദ സ്പെസിഫിക് എനർജി കൺസംഷൻ ഫോർ എൻ ഇലക്ട്രിക് ട്രെയിൻ ഈസ് ലാർജർ ഫോർ സബ് എർബൻ ട്രെയിൻസ് ലാർജർ ഫോർ മെയിൻ ലൈൻ സർവീസ് ഈക്വൽ ഫോർ സബ് അർബൻ ആൻഡ് മെയിൻ ലൈൻ സർവീസ് നൺ ഓഫ് ദ അബോ സബ് എന്ന് പറഞ്ഞാൽ എന്താ നഗരങ്ങളെ കണക്ട് ചെയ്യണ മുംബൈയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ അപ്പോൾ നോക്കും അത് എല്ലായിടത്തും നിർത്തി എടുത്ത് നിർത്തി എടുത്ത് കളിക്കേണ്ടി വരും അല്ലേ സോ ബേസിക്കലി ഷെഡ്യൂൾഡ് സ്പീഡ് സ്പെസിഫിക് എനർജി കൺസംഷൻ കൂടുതലായിരിക്കും സബ് അർബൺ സർവീസിന് ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ചോയ്സ് സോ അങ്ങനത്തെ ടോപ്പിക്കൊക്കെ നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ ന്യൂക്ലിയർ റിയാക്ടറിലെ മോഡറേറ്റർ ആയിട്ട് എന്ത് ചെയ്യും ഗ്രാഫൈറ്റ് യൂസ് ചെയ്യും ഓക്കെ അടുത്ത് ചോക്ക് ഈസ് പ്രൊവൈഡ് ഇൻ എ ഫ്ലൂറിസൺ ലാം ഫ്ലോറസൺ ലാമ്പിൽ ചോക്ക് എന്തിനാ പ്രൊവൈഡ് ചെയ്യണേ എലിമിനേറ്റ് കൊറോണ എഫക്റ്റ് ഡെഫിനറ്റ്ലി നോട്ട് അവോയ്ഡ് റേഡിയോ ഇന്റർഫറൻസ് അല്ല പ്രൊവൈഡഡ് സ്റ്റെബിലിറ്റി ടു ദ ആർക്ക് ഇൻ ദ ദൂബ് ദാറ്റ് ഈസ് ദ റൈറ്റ് ചോയ്സ് ഓപ്ഷൻ സി വിൽ ബി ദ ദൈറ്റ് ചോയ്സ് പിന്നെ ഡി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ആർ ദ ഫോളോയിങ് യൂസ് റെ റെസനൻ കൺവേട്ടർ ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ ഓപ്ഷൻസ് ഇൻകാൻസൽ ലാമ്പ് ഫ്ലൂറിസൺ ലാമ്പ് സി എഫ് എൽ ആൻഡ് എൽ ഇ ഡി ലാമ്പായിരുന്നു പക്ഷേ ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ട് ഡാറ്റ ആയതുകൊണ്ട് ഈ കൊസ്റ്റൻ എന്ത് ചെയ്ത് ലേറ്റർ ഓൺ പി എസ് സി ഹാസ് റിമൂവ് സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് ദിസ് വൺ ഓക്കെ നെക്സ്റ്റ് നോക്കാം വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഫീൽഡ് ഓഫ് എ ഡി സി മോട്ടർ ഓപ്പൺ വൈൽഡ് റണ്ണിങ് ഓടുന്ന സമയത്ത് ഡി സിയുടെ ഫീൽഡ് ഓപ്പൺ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് ബേസിക്കലി നിങ്ങൾക്ക് ഡി സീൻ്റെ എന്തെയ്യാ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സീൻ്റെ സ്പീഡ് വിൽ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ടു ഫാക്ടേഴ്സ് അല്ലേ ബാക്ക് എം എഫ് ആൻഡ് ഫ്ലക്സ് അല്ലേ പെർ ഇ ബി ബൈ ആണ് സോ ബേസിക്കലി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഡി സി മോട്ടർ ഓപ്പൺഡ് വൈൽ റണ്ണിങ് ആകുമ്പോൾ നമ്മളെ ഫീൽഡ് കറണ്ട് എന്താ സംഭവിക്കുക ഫീൽഡ് കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ബിക്കോസ് കറണ്ട് ഓപ്പൺ ആയില്ല അപ്പോൾ കറണ്ട് സ്റ്റാർട്ട്സ് ടു റെഡ്യൂസ് അപ്പോൾ എന്താ സംഭവിക്കുക ഫ്ലക്സ് എന്ത് ചെയ്യും ഫ്ലക്സ് വിൽ റെഡ്യൂസ് ഫ്ലക്സ് റെഡ്യൂസ് ചെയ്താൽ നോക്കൂ സ്പീഡും ഫ്ലക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണലാണ് സോ വൻസ് ഫൺസ് ഫ്ലക്സ് ഈസ് റെഡ്യൂസ്ഡ് സ്പീഡ് എന്തായിരിക്കും ഹയർ ആവും സോ ദ മൊമെൻ്റ് എന്തായിരിക്കും നിങ്ങൾ ഫീൽഡ് വൈൻഡിങ് ഓപ്പൺ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും കറണ്ട് ഡ്രാസ്റ്റിക്കലി സീറോയിലേക്ക് വരും ഫ്ളക്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും ആ സമയത്ത് സ്പീഡ് വിൽ ബി ഡേഞ്ചറസ്ലി ഹൈ ആയിട്ട് പോകൂലേ മോട്ടോർ വിൽ അറ്റൈൻ എ ഡേഞ്ചറസ് ഹൈ സ്പീഡ് ആയിരിക്കും എന്ത് ശരിയായ ഓപ്ഷൻ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ എന്ത് പറയും സീരീസ് മോട്ടർ എന്ത് പറയും നോ ലോഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത് എന്നൊക്കെ പറയും അല്ലേ ബിക്കോസ് അത് ട്രാക്ഷൻ ലോഡിന് ലോൺ ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സീരീസ് മോട്ടറിൻ്റെ ഫീൽഡ് വൈൻഡിങ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ചെയ്യും ഡേഞ്ചറസ് സ്പീഡിലേക്കും സീരീസ് മോട്ടർ തുടങ്ങാൻ പോകും സോ എപ്പോഴും ലോഡ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യുക തുടങ്ങാനായിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടർ ഹാസ് ഹയ്യസ്റ്റ് നോലോഡ് സ്പീഡ് ഹയ്യസ്റ്റ് നോലോഡ് സ്പീഡിൽ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ളത് അതായത് നോലോഡിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ കറങ്ങുന്ന ഏതായിരിക്കും സീരീസ് മോട്ടർ ആയിരിക്കും കേട്ടോ ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ചോയ്സ് ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് അടുത്തതിലേക്ക് പോകാം ദ റെസിസ്റ്റൻസ് ഓഫ് എ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഈസ് ടെൻ ഓം വിച്ച് ഗിവ്സ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വെൻ ക്യാരി എ കറണ്ട് ഓഫ് ഫിഫ്റ്റി മില്ലി ആമ്പർ വാട്ട് ഷുഡ് ബി ദ വാല്യു ഓഫ് ഷണ്ട് ടു ബി കണക്റ്റഡ് ടു എക്സ്റ്റൻഡ് ദ റേഞ്ച് ടു ഹൺഡ്രഡ് ആംപിയർ സോ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ഓഫ് എം മീറ്റർ ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ സോ എന്ത് ചെയ്യണം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ബേസിക്കലി നമ്മൾ ഇത്രയുള്ളതിനെ കോൺസെപ്റ്റ് ഒരു നെറ്റ്വർക്കിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിസ് ഈസ് യുവർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ മീറ്റർ ഓക്കെ നിങ്ങളെ മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം അതിൻ്റെ ഇൻറ്റർണൽ റെസിസ്റ്റൻസ് ആറമുണ്ട്

അടുത്ത് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ ചോദിച്ചാൽ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല അധിക പേർക്കും കാണാതെ അറിയാം സോ ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഫോർമുല കാണാതെ പഠിക്കേണ്ട ഷോർട്ട് കട്ട് എന്ന് പറയേണ്ട ബേസിക്കലി കോൺസെപ്റ്റ് മനസ്സിലായ എങ്ങനെ ഈസിലി ഇത് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു നോക്കൂ ഇനി നിങ്ങൾ എന്താ ചെയ്യണേ പുതിയ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പോവാണ് സോ നമ്മളെ കറണ്ട് ഐ എം മീറ്ററിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കറണ്ടിനെക്കാട്ടിലും ലാർജർ ആയിട്ടുള്ള ഒരു കറണ്ട് ആയിരിക്കും സോ ബാക്കി കറണ്ട് നമ്മൾ എങ്ങനെയത് അച്ചീവ് ചെയ്യുക ഇഫ് യു കണക്റ്റഡ് എ ഷണ്ട് വാല്യൂ സോ ഷണ്ട് വാല്യൂൻ്റെ വാല്യൂ എന്തായിരിക്കണം ലോ ആണോ ഹൈ ആണോ എന്നൊക്കെ നമുക്ക് ആൻസർ കിട്ടുമ്പോൾ മനസ്സിലാവും സോ ദിസ് വിൽ ബി യുവർ ആർ ഷണ്ട് സോ നോക്കട്ടെ ആ ഐ കറണ്ട് വന്ന് ഐ എമ്മിലേക്ക് ഇങ്ങനെ പോയാൽ ദിസ് വിൽ ബി എന്തായിരിക്കും ഐ മൈനസ് ഐ എം ആയിരിക്കും അല്ലേ സിമ്പിൾ ആസ് ദാറ്റ് ഇത് രണ്ടും പാരലൽ അല്ലേ സോ പാരലൽ സർക്യൂട്ടിൽ എന്ത് തുല്യമായിരിക്കും വോൾട്ടേജ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സോ നമുക്ക് വോൾട്ടേജുകൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾഡ് ഇൻസ്ട്രുമെന്റിന്റെ മീറ്റർ ഇത് ഈ മൊത്തം സെറ്റപ്പ് എന്തായിരിക്കും യുവർ ന്യൂ ഇൻസ്ട്രുമെന്റേക്കും ഓക്കെ സോ ഞാൻ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കണം കോൺസെപ്റ്റുകൾ സോ ഇങ്ങനെയാണ് ഇത് ഈസിലി എന്ത് ചെയ്യുക ഓർത്തിരിക്കാൻ എളുപ്പമായിട്ട് കേട്ടോ ഐ എം ഇൻറ്റു ആറ് എം ആയിരിക്കും എന്ത് ചെയ്യും വോൾട്ടേജ് ബിക്കോസ് ഇതൊരു പാരലൽ ബ്രാഞ്ചാണ് സോ ായിരിക്കും ഇവിടെ വരിക അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഡ്രോപ്പ് എന്തായിരിക്കും ആസ് സിംപിൾ ആസ് ദാറ്റ് എന്താ വരിക ഐ മൈനസ് ഐ എം ഇൻറ്റു ആർഷൻ കറക്റ്റല്ലേ നമുക്ക് എന്താ കണ്ടിരിക്കേണ്ടത് വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ആർഷണ്ടാണ് കണ്ടിരിക്കുന്നത് സോ ബാക്കിയുള്ള സാധനത്തിന് എന്ത് ചെയ്യുക ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം സോ യു വിൽ ഗെറ്റ് ഐ ഡിവൈഡ് ഐ എം ഡിവൈഡ് ബൈ സോറി ഐ എം ഇൻറ്റു ആർ എം ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ എം വരും ക്ലിയർ അല്ലേ ഇനി ഐ എമ്മിന് താഴേക്കൊന്ന് ഇറക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിട്ടോ ആർ ഷണ്ട് വിൽ ബി ഈക്വൽ ടു ഐ എം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക് ആർ എം ഡിവൈഡ് ബൈ ഐ മൈനസ് ഐ എം ബൈ ഐ എം ഉണ്ടാവും ക്ലിയർ അല്ലേ സോ ഒന്നുകൂടി നമ്മൾ മോഡിഫൈ ചെയ്യാണ് സോ ആർ ഷണ്ട് വിൽ ബി ഈക്വൽ ടു എന്ത് വരും ആറ് എം ഡിവൈഡ് ബൈ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക സോ ഐ ബൈ ഐ എം ഐ എം മൈനസ് ഐ എം ഡിവൈഡഡ് ബൈ ഐ എം ചെയ്ത ഐറ്റ് വിൽ ബി വൺ സോ ദിസ് വിൽ ബി ദണ്ട് വാല്യൂ വിച്ച് ഹാസ് ടു ബി കണക്റ്റഡ് ടു ദ ഇൻസ്ട്രുമെൻറ്റ് പാരലി ഇൻ ഓർഡർ ടു എക്സ്റ്റൻഡ് ദ റേഞ്ച് ഓഫ് യുവർ കറസ്പോണ്ടിങ് മീറ്റർ ഓക്കെ അപ്പം നമുക്കിനി പ്രോബ്ലത്തിലേക്ക് വരാം അപ്പോൾ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന എന്തൊക്കെയാണ് നോക്കാം ഒന്ന് ഞാൻ സൂം ചേട്ടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഹാവിങ് ടെൻ ഓം അപ്പോൾ ആറ് അത്രയാണ് ടെൻ ആണ് തന്നിട്ടുണ്ട് ഡിവൈഡഡഡഡ് ബൈ വി കയ്് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ വെൻ ക്യാരി കറണ്ടോ ഫിഫ്റ്റി മില്ലിയ ആംപ്യർ സോ എക്സ്റ്റൻഷൻ റേഞ്ച് അത്രയും ഹൺഡ്രഡിലേക്കാണ് മറന്നു സോ ക്യാപിറ്റൽ ഐ വിൽ ബി ദ ന്യൂ കറണ്ട് നമ്മൾ പറഞ്ഞല്ലോ ക്യാപിറ്റൽ ഐ ആയിരിക്കും പുതിയ കറണ്ട് ആൻഡ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ആയിരിക്കും ഐ എം ഐ എം അത്രയാണ് പറഞ്ഞിട്ടുള്ളത് ഫിഫ്റ്റി മില്ലി ആംപ്യർ ഫിഫ്റ്റി മില്ലി ആംപ്യർ മൈനസ് വൺ നോക്കൂ ഇതൊരു ബിഗർ റേഷ്യോ ആണ് അതിലേക്ക് ഒരു മൈനസ് വൺ കുറച്ച് കഴിഞ്ഞാൽ നത്തിങ് ഗുണ ഹാപ്പൻ സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് മനസ്സിലാക്കുക ഈ മൈനസ് വൺ അങ്ങോട്ട് കളഞ്ഞേക്കും ഒന്നും സംഭവിക്കുമല്ലോ കേട്ടോ സോ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ് പത്ത് ഡിവൈഡഡ് ബൈ നൂറ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി മില്ലി ഞാൻ അത് മോൾ വരും ഫിഫ്റ്റി ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ വരും ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് അതായത് ഈ ഒരു ക്വാണ്ടിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ഒന്ന് കുറയ്ക്കാറുണ്ട് ഇറ്റ് ഡസ് നോട്ട് എഫെക്ട് ഞാൻ അതുങ്ങൾക്ക് ഒന്ന് വെച്ച് കുറച്ചിട്ട് സമയം എടുത്ത് ചെയ്തോളൂ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് പ്രോബ്ലം ഇറ്റ് ഈസ് എ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൽ ടിപ്സ് ആൻഡ് ട്രിക്സിനാണ് ഇമ്പോർട്ടൻറ്റ് റോൾ ഓക്കെ അല്ലേ സോ ഫൈവ് ഇൻറ്റു ടെൻ റേസ്റ്റ് മൈനസ് ത്രീ സോ ആൻസർ വിൽ ബി എന്തായിരിക്കും പോയിന്റ് സീറോ സീറോ ഫൈവ് ഓം ആയിരിക്കും ഓക്കെ ഇനിയിപ്പം നിങ്ങൾ മൈനസ് വൺ എടുത്ത് ചെയ്താലും യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് പോയിന്റ് സീറോ സീറോ ഫോർ നയൻ അല്ലെ ഫോർ എയ്റ്റ് സംതിങ് ലൈക്ക് ദാറ്റ് അപ്പോൾ എനിവേ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം ആൻസർ വുഡ് ബി എന്തായിരിക്കും പോയിന്റ് സീറോ സീറോ ഫൈവ് ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ചോയ്സ് കണ്ടോ അപ്പോൾ എങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എളുപ്പത്തിൽ ഇതൊക്കെ ഓർത്തിരിക്കാന്നുള്ള ഒരു എക്സ്ട്രാ ടിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ഓഫ് വോൾട്ടിമീറ്റർ വന്നു കഴിഞ്ഞാലും ഇതേ ഒരു അപ്ലിക്കേഷൻ രീതിയിൽ അവിടെ സീരീസ് കൺസെപ്റ്റ് ആണ് അതായത് ആർ സീരീസ് അതായത് ഒരു റെസിസ്റ്റൻസ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നോക്കൂ ആർ എം ആദ്യം ടെൻ ഓം ആയിരുന്നു ഇനി ഷണ്ട് ഘടിപ്പിക്കുന്ന എന്താ വാല്യൂ വിൽ ബി ലെസ്സർ ആയിരിക്കും ലോ വാല്യൂ ഷണ്ടായിരിക്കും പാർലയിൽ ഘടിപ്പിക്കേണ്ടത് ഇനി വോൾട്ട് മീറ്റർ എക്സ്റ്റൻഷൻ ആണെങ്കിലോ ഹൈ വാല്യൂ സീരീസ് റെസിസ്റ്റൻസ് ആയിരിക്കും ഘടിപ്പിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ഏതിൽ പഠിക്കും മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും സോ അവിടെ നമ്മൾ എന്താ സീരീസ് സർക്യൂട്ട് ആണ് സീരീസ് സർക്യൂട്ടിലെ കറണ്ട് വിൽ ബി ദി സെയിം സോ കറുകൾ ഇക്വേറ്റ് ചെയ്തിട്ടേക്കും അവിടെ ഫോർമുല ഡിറൈവ് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ ഡിറൈവ് ചെയ്യാൻ വെരി ക്യുക്കാണ് അതുകൊണ്ട് നമ്മൾ ഈ ട്രിക്ക് ഒന്ന് ഓർത്ത് വെക്കുക ഫോർമുല കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു സ്ലൈറ്റ് ട്രിക്കോ അപ്ലൈ ചെയ്ത് മൈനസ് വൺ ഒന്നും ഇറ്റ് ഡസ് നോട്ട് എഫക്ട് സീരിയസ്ലി ടോ ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ് സോ സിക്സ്റ്റി സെവൻ ഐ എം കൂടെ മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റൻ സോറി സിക്സ്റ്റി സെവൻ

v phase i phase cos 30 minus 5, and w 2 will be on the v phase i phase cos 30 plus phi okay 30 plus 5 ഇനി നമുക്ക് എന്താ ശരിക്കും കാണാണ്ടായാൽ നമുക്ക് ഇത് അങ്ങോട്ട് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തൊക്കെ ചെയ്തിട്ട് ടാൻ ഫൈവ് വിൽ ബി ഹാവിങ് എ ഫോർമുല ഓഫ് എന്താണ് ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ഡിവൈഡ് ബൈ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു ഓക്കെ സോ ഇവിടെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഓരോ കേസുകളാണ് ഇടയില് സോ നോക്കൂ ഇഫ് ഡബ്ല്യു വൺ ഈക്വൽ ടു സീറോ അല്ലെ ഡബ്ല്യു വൺ ഈക്വൽ ടു ഡബ്ല്യു ടു ആകുമ്പോൾ വി ഫേസും വി ഫേസും കട്ടാവും അല്ലേ ബിക്കോസ് ഡബ്ല്യു വൺ ഈക്വൽ ടു ഡബ്ല്യു ടു പിന്നെ കോസ് തേർട്ടി മൈനസ് ഫൈവ് ഈക്വൽ ടു കോസ് തേർട്ടി പ്ലസ് ഫൈവ് ആ സോ നോക്കൂ രണ്ട് വാല്യൂ ഫൈവ്യിൽ എപ്പോഴാണ് ഈക്വൽ ആവുക ഈ ക്വസ്റ്റ്യൻ അങ്ങനെയല്ലേ ചോദിച്ചത് പക്ഷേ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ തേർട്ടി പ്ലസ് ഫൈവ് സോ ഇതിനങ്ങോട്ട് കൊണ്ടുപോയിഞ്ഞാൽ ഇതിനങ്ങോട്ട് കൊണ്ടുവരാം അപ്പം എന്ത് കിട്ടും നിങ്ങൾക്ക് ദിസ് വിൽ ബി ഈക്വൽ ടു ഈ നമ്മുടെ പോയത് ദിസ് വിൽ ബി ടു ഫൈവ് ദിസ് വിൽ ബി സീറോ അല്ലേ അപ്പം ഫൈവ് എന്തായിരിക്കും ഫൈവ് സീറോ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും ഫൈവ് സീറോ കാരണം യൂണിറ്റി പവർ ഫാക്ടർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും രണ്ട് വാട്ട് വാട്ട്മീറ്ററിൻ്റെ റീഡിംഗ് അതായത് കോസ് ഫൈവ് ഈക്വൽ ടു വൺ ദാറ്റ് വിൽ ബി എന്താണ് എവിടെന്നാ തുടങ്ങിയ ഡബ്ല്യു വൺ ഈക്വൽ ടു ഡബ്ല്യു ടു രണ്ട് വാട്ട് മീറ്റർ ഈക്വൽ റീഡിങ് കാണിക്കണം നിങ്ങൾ പവർ ഫാക്ടർ എന്തായിരിക്കും യൂണിറ്റി ആയിരിക്കും പക്ഷേ നമ്മുടെ ക്വസ്റ്റനിൽ എന്താ ഇപ്പോൾ ചോദിച്ച് ഈ വൺ വാഡ് മീറ്റർ റീഡ് പോസിറ്റീവ് ആൻഡ് അദർ സീറോ ഇൻ ടു വാഡ് മീറ്റർ മെത്തേഡ് സോ നമുക്ക് ഇങ്ങനെ എടുക്കാം വി ടേക്ക് ഇറ്റ് ആസ് എന്താണ് ഡബ്ല്യു വൺ ഈക്വൽ ടു പോസിറ്റീവ് ആൻഡ് ഡബ്ല്യു ടു ഈക്വൽ ടു സീറോ അങ്ങനെ ചെയ്തതാണ് എന്ത് കിട്ടും ടാൻ ഫൈവ് വിൽ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ടൈംസ് ഡബ്ല്യു വൺ ഡബ്ല്യു ടു സീറോ ആയിപ്പോലേ ഡിവൈഡഡ് ബൈ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യൂ ടു ലു വൺ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കട്ട് ചെയ്താൽ ടാൻ ഫൈവ് റൂട്ട് ത്രീ ഫൈവ് വിൽ ബി എന്താവും സിക്സ്റ്റി സോ കോസ് ഫൈവ് പവർ ഫാക്ടർ അല്ലേ ചോദിച്ചത് പവർ ഫാക്ടർ കോസ് ഫൈവ് ആയിരിക്കും പവർ ഫാക്ടർ കോസ് ഫൈവ് വിൽ ബി എന്തായിരിക്കും കോസ് സിക്സ്റ്റി സോ ദാറ്റ് വിൽ ബി എന്തായിരിക്കും പോയിന്റ് ഫൈവ് അല്ലെ വൺ ബൈ ടു ഓക്കെ സോ ഇതിൽ പോയിന്റ് ഫൈവ് ലാഗ് എന്നും പോയിന്റ് ഫൈവ് ലീഡെന്നും പറയണ എനിവേ ദിസ് ക്വസ്റ്റൻ വാസ് ക്യാൻസൽഡ് പക്ഷേ നമുക്ക് നമുക്കെന്തുണ്ട് കോൺസെപ്റ്റ് കുറച്ചധികം കിട്ടില്ല അതായത് ടു വാർഡ് മീറ്റർ മെത്തേഡിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് കേട്ടോ യു ഷുഡ് ബി വെരി തറോർലി ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണത് നന്നായിരിക്കും എപ്പോഴും ചോദിക്കുന്നതാണെന്ത് ഈ രണ്ട് വാട്ട് മീറ്റർ ഈക്വൽ ആവാ ഒരു വാട്ട് മീറ്റർ സീറോ മറ്റേ വാട്ട് മീറ്റർ നെഗറ്റീവ് അപ്പോൾ കറസ്പോണ്ടിങ് എങ്ങനെ ഈ ഒരു ഫോർമുലയിൽ ഇട്ട് നോക്കിയാൽ മതി കേട്ടോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്സ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം നമുക്ക് എ ഡൈനോമീറ്റർ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ മെഷർ എന്താണ് എ സി ഓൺലി ഡി സി ഓൺലി ബോത്ത് എ സി ആൻഡ് ഡി സി ഓൺലി പൾസേറ്റിംഗ് ക്വാണ്ടിറ്റീസ് നോക്കൂ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ഡൈനമോമീറ്റർ ടൈപ്പ് സോ ബേസിക്കലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫ്ലക്ഷൻ വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ദ കറൻറ്റാ സോ ബോത്ത് ഡി സി ആൻഡ് എ സി ഇറ്റ് ക്യാൻ മെഷർ പി എം എം സിക്ക് എന്താണ് ഡി സി മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ് സോ

ത്രീ ഫേസ് ഫുൾ വേവിലാണ് ഏറ്റവും കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വിൽ ബി മോസ്റ്റ് ഡീവിയേറ്റഡ് ഫ്രം സൈനസോയിഡൽ ക്വാണ്ടിറ്റിയാണ് അപ്പോൾ മോസ്റ്റ് ഡീവിയേറ്റഡ് ഫ്രം ഏതായിരിക്കും സിംഗിൾ ഫേസ് ഹാഫ് വേവിനായിരിക്കും അതായത് നമുക്ക് ആക്ച്വലി വരേണ്ട ക്വാണ്ടിറ്റി എന്താണ് അതായത് ഫോർ ഇയർ സീരീസ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇപ്പോൾ ഒരു വേവ് ആണ് എനി വേവ് ഫോം വിത്ത് പീരിയോഡിസിറ്റി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എന്താണ് സൈനസോയിഡൽ പ്ലസ് ദെയർ ഹാർമോണിക്സ് അതാണ് ഫോർ ഇയർ സീരീസിൽ പറയുന്നത് സോ നമുക്ക് സൈനസോയിഡിൽ നിന്ന് എത്ര ഡീവിയേഷൻ വരണോ അതായിരിക്കും പൂറസ്റ്റ് എന്തായിരിക്കും ഉള്ളത് ഈ കേസിൽ ഓപ്ഷൻ ിൽ എന്താണ് ഇവിടെ സിംഗിൾ ഫേസ് ഹാഫ് വേവിനായിരിക്കും ഏറ്റവും കൂടുതൽ ഹാർമോണിക്സ് ബിക്കോസ് ഇത്രേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ എന്താ ഇത് ഡീവിയേഷൻസ് ആണ് സോ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ഫോർ സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് സൈൻസ് ഓഡൽ ഫണ്ടമെന്റൽ വിൽ ബി സയൻസ് ഓഡൽ ആൻഡ് ദെൻ റെസ്റ്റ് ബാക്കിയൊക്കെ എന്തായിരിക്കും ഹാർമോണിക്സ് ആയിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർമോണിക്സ് ഉണ്ടാകുന്ന കേസ് ഇതായിരിക്കും ദാറ്റ് വിൽ ബി സിംഗിൾ ഫേസ് ഹാഫ് വേവ് അപ്പോൾ അത് ഇൻവേർട്ടർ ക്ലാസ്സിലും അതേപോലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സോ ബേസിക്കലി അത് നോക്കിയാൽ എത്രത്തോളം വേവ് ഫോം ഫോമിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് സോ ഇതിൽ എന്തായിരിക്കും ത്രീ ഫേസ് ഹാഫ് വേവോ ത്രീ ഫേസ് ഫുൾ വേവ് ഒക്കെ വെച്ചാൽ ത്രീ ഫേസ് ഫുൾ വേവ് എന്തായാലും വെരി ക്ലോസർ ആയിരിക്കും ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ദി റോട്ടോർ ലോസ് ഫോർ എ ഫോർ പോൾ ത്രീ ഫേസ് ഫിഫ്റ്റി ഹെഡ്സ് ഇൻഡക്ഷൻ മോട്ടോർ റണ്ണിങ് അറ്റ് ഫോർ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ആർ പി എം ഫിഫ്റ്റി വാട്ട് ആൻഡ് ഇറ്റ്സ് റോട്ടോർ ഇൻപുട്ട് ഈസ് സോ ഇങ്ങനത്തെ പ്രോബ്ലം നമുക്കറിയാം എങ്ങനെ ഇൻഡക്ഷൻ മോട്ടോറിൽ വി ഹാവ് എ റിലേഷൻഷിപ്പ് എന്താണ് റോട്ടോർ ഇൻപുട്ട് റോട്ടോർ കോപ്പർ ലോസ് ഈസ് ടു റോട്ടോർ ഔട്ട്പുട്ട് അല്ലെ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് വൺ ഈസ് ടു എസ് ഈസ് ടു വൺ മൈനസ് അല്ലേ ഈ റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു സോ ഹിയർ ദേഹ വാസ്കഡ് എന്താണ് റോട്ടോർ ഇൻപുട്ട് കണ്ടിടിക്കാനാണ് ചോദിച്ചത് സോ റോട്ടോർ ഇൻപുട്ട് വിൽ ബി എന്തായിരിക്കും റോട്ടോർ ഇൻപുട്ട് ബൈ റോട്ടോർ കോപ്പർ ലോസ് വിൽ ബി വൺ ഡിവൈഡ് ബൈ എസ് ആയിരിക്കും സോ വി ഹാവ് ടു മൂവ് ദ റോട്ടോർ കോപ്പർ ലോസ് ഓവർ ദർ സോ റോട്ടോർ കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ എന്താണ് സ്ലിപ്പ് ആണ് സോട്ടോ റോട്ടോർ കോപ്പർ ലോസ് എത്രയാണ് ഫിഫ്റ്റി ആണ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ഫിഫ്റ്റി വാട്ടാണ് സ്ലിപ്പ് കണ്ടിരിക്കണം സ്ലിപ്പ് വിൽ ബി എന്തായിരിക്കും എൻ എസ് മൈനസ് സ്ലിപ്പ് വിൽ ബി എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ എൻ എസ് ആയിരിക്കും അല്ലെ ക്ലിയർ അല്ല സോ ദാറ്റ് വുഡ് ബി എന്തായിരിക്കും എൻ എസ് വിൽ ബി വൺ ട്വൻറ്റി എഫ് ബൈ പി ആയിരിക്കും സോ ഐ റൈറ്റ് ഓവർ ഹിയർ എൻ എസ് വിൽ ബി എന്തായിരിക്കും വൺ ട്വൻറ്റി എഫ് ബൈ പി ആയിരിക്കും സോ വൺ ട്വൻറ്റി ഇൻറ്റു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫോർ സോ വൺ ട്വൻറ്റിയും ഫോറും ക്യാൻസൽ ചെയ്താൽ തേർട്ടി കിട്ടും തേർട്ടി ഇൻറ്റു ഫിഫ്റ്റി വിൽ ബി വൺ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് സോ ആയിരത്തി അഞ്ഞൂറ് ആർ പി എം ആയിരിക്കും നമുക്ക് എൻ എസ് കിട്ടും ആയിരത്തി അഞ്ഞൂറ് മൈനസ് ആയിരത്തി

into 1000 that will be 15000 watt so that is nothing but what 50 kilowatt i the rotor input so option no come rotor input will be in the 15 kilowatt yes option b will be the right choice next question the electrical representation of the variable mechanical load of a three phase induction motor is ദ റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ അതായത് മെക്കാനിക്കൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള അതായത് മെക്കാനിക്കൽ ലോഡിൻ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ റെപ്രസെൻറ്റേഷൻ വി ഹാവ് സീൻ ഇൻ എന്താണ് ഇലക്ട്രിക്കൽ ഇക്വാലൻ്റ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ഇക്വാലൻ സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ലോഡായിട്ട് വരയ്ക്കുന്നുണ്ടാവും എന്ത് ആർ ടു ഇൻറ്റു വൺ ബൈ എസ് മൈനസ് വൺ അല്ലേ ഓപ്ഷൻ നോക്കാം ആർ ടു ഇൻറ്റു വൺ ബൈ എസ് മൈനസ് വൺ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ സോ എക്വാലൻ സർക്യൂട്ട് അറിയാൻ അറിയുന്നിൽ ഇറ്റ് ക്യാൻ എന്താണ് വെരി ഈസിലി നമുക്കത് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാം ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് ദ വോൾട്ടേജ് വി ഈസ് ദ വോൾട്ടേജ് അപ്ലൈ ടു ദ സ്റ്റേറ്റർ ഓഫ് ആൻ ഇൻഡക്ടർ ഇൻഡക്ഷൻ മോട്ടോർ ദി ഇലക്ട്രിക്കൽ ടോർക്ക് ടി ഇ ഈസ് ഇക്വൽ ടു ഈസ് പ്രൊപ്പോഷണൽ ടു എന്തായിരിക്കും അപ്ലൈഡ് വോൾട്ടേജിൻ്റെ സ്ക്വയറിന് ആണ് ടോർക്ക് ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം ഹി ക്യാൻ ഈസിലി അറ്റംപ്റ്റ് ദിസ് ക്വസ്റ്റൻ സോ ഓപ്ഷൻ സി വിൽ ബി ദ റൈറ്റ് ചോയ്സ് അല്ലെ സപ്ലൈഡ് വോൾട്ടേജിൻ്റെ സപ്ലൈഡ് വോൾട്ടേജിൻ്റെ എന്തായിരിക്കും സ്ക്വയറിന് പ്രൊപ്പോഷണൽ ആയിരിക്കും ടോർക്ക് ഓക്കെ അടുത്ത് ഇൻഡക്ഷൻ മോട്ടോർ ആർ ഗിവൺ ഇൻ എ സ്ലൈറ്റ് സ്ക്യൂ ഇൻ ഓർഡർ ടു അതായത് റോട്ടർ കോപ്പർ ബാസ് എന്ത് ചെയ്യും സ്ക്യൂ ചെയ്യും സ്ക്യൂ ചെയ്യുന്ന എന്തിനാണ് മാഗ്നറ്റിക് എന്താണ് ഹം ഒഴിവാക്കാനായിട്ടാണ് ഓക്കെ അതുപോലെ തന്നെ എന്ത ചെയ്യാം വി ക്യാൻ റിഡ്യൂസ് ഓൾസോ എന്താണ് ക്രൗളിംഗ് എന്ന പ്രതിഭാസം ഉണ്ട് ദാറ്റ് കാൻ ഓൾസോ ബി അവോയ്ഡ് ബൈ എന്താണ് സ്ക്യൂയിങ് ഓഫ് റോട്ടർ കോപ്പർ ബാർസ് കൂടി ചെയ്യുന്നതിൽ നമുക്ക് ഒഴിവാക്കാൻ ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞേ ഉള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ സ്പീഡ് ഓഫ് എ ത്രീ ഫേസ് ഫോർ പോൾ ഫോർ ഫോർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെഡ്സ് ഇൻഡക്ഷൻ മോട്ടോറിസ് ഫോർട്ടീൻ ഫോർട്ടി ആർ പി എം വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റോട്ടർ ഇം ഓഫ് റോട്ടർ ഇ എം എഫിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എന്തായിരിക്കും സി സ്ലിപ്പ് ടൈംസ് സപ്ലൈ ഫ്രീക്വൻസി ആയിരിക്കും സ്ലിപ്പിൻ്റെ വാല്യു എന്താ എൻ എസ് മൈനസ് എൻ ആർ ഡിവൈഡ് ബൈ എൻ എസ് ഇപ്പം നമ്മൾ കണ്ടു ഫോർ പോൾ ത്രീ ഫേസ് ഫിഫ്റ്റി എയ്ഡ്സ് ആണെങ്കിൽ വൺ ട്വൻറ്റി ഇൻറ്റു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിട്ടും എന്ത് സിംഗ്രണ സ്പീഡ് റോട്ടർ സ്പീഡ് എത്രയാണ് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ ആയിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് സപ്ലൈ എത്രയാണ് ഫിഫ്റ്റി സോ യു വിൽ ഗെറ്റ് സിക്സ്റ്റി ഡിവൈഡഡ് ബൈ വൺ തൗസൻഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ഫിഫ്റ്റി സോ അത് പറ്റി യുൽ ഗെറ്റ് ഇവിടെ ത്രീ ത്രീ ടു സോ ആൻസർ വിൽ ബി എന്തായിരിക്കും

സോ കോഗിങ് ശരിക്കും കാരണമാണെന്ന് പറഞ്ഞാൽ റോട്ടോർ ടീത്തുകളും സ്റ്റേറ്റർ ടീത്തുകളും എന്തെയ്യുക സെയിം നമ്പറുകളാണ് അല്ലെ സ്ലോട്ട്സുകൾ റോട്ടോർ സ്ലോട്ട്സും സ്റ്റേറ്റർ സ്ലോട്ട്സും എന്താ ഈക്വൽ നമ്പർ വന്നുകഴിഞ്ഞാൽ അതെന്താകും ഇറ്റ് ഈസ് റെഫ്യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ടോർക്ക് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യൂല അതങ്ങനെ ലോക്കായി നിൽക്കും സോ ദാറ്റ് വിൽ ബി ദാറ്റ് എഫക്റ്റ് ഈസ് നോൺ ആസ് കോഗിങ് സോ കോഗിങ് എന്നുള്ളതിന് കറക്റ്റ് ദ കോഗിങ് ആൻഡ് ഇൻഡക്ഷൻ മോട്ടർ ഈസ് കോസ്ഡ് ബൈ അതർ വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ട് റീസൺസാണ് ബേസിക്കലി പറയാറുള്ളത് അപ്പോൾ ഒന്ന് പറഞ്ഞാൽ റോട്ടർ സ്ലോഡ്സ് നമ്പർ ഓഫ് റോട്ടർ സ്ലോഡ്സ് എക്സാക്ട്ലി ഈക്വൽ ടു സ്റ്റേറ്റസ് സ്ലോഡ്സ് ആയാലും കോഗിങ് വരാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഹാർമോണിക് കണ്ടും സപ്ലൈ വോൾട്ടേജിലും വന്നുകഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ എഫക്റ്റ് ഹാർമോണിക് ഡെവലപ്പഡ് ഇൻ ദ മോട്ടർ ഇല്ല സോ ആക്ച്വലി ഇത് എന്ത് ചെയ്തു ഫൈനലി ഈ ക്വസ്റ്റൻ എന്ത് ചെയ്തു ബാക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടോ യു ക്യാൻ ചെക്ക് ദ കേരള പി എസ് സി വെബ്സൈറ്റ് സോ സെവൻറ്റി സിക്സ് ക്വസ്റ്റിൻ വാസ് ഡിലീറ്റഡ് ക്ലിയർ അല്ലേ ഐ ഗുണ സ്റ്റോപ്പ് ഹിയർ വിൽ ബി സീങ് ദ നെക്സ്റ്റ് സീരീസിലായിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടാം അല്ലേ ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ് പ്ലീസ് വിസിറ്റ് കോം